വയനാട്ടിൽ ജനകീയ തിരച്ചിൽ നാളെയും തുടരുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ. ഇന്ന് 3 മൃതദേഹ ഭാഗങ്ങൾ കാന്തൻപാറയിൽ നിന്ന് കണ്ടെത്തി. ചാലിയാറിൽ വിശദമായ പരിശോധന നാളെയും മറ്റന്നാളും നടത്തും. ജനകീയ തിരച്ചിലിന് ജനങ്ങളിൽ നിന്ന് ആവശ്യം ഉയർന്നിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ ചാലിയാറിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരിശോധന നാളെ നടത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും 2 ദിവസത്തേക്ക് വിവിധ സെക്ടറുകളായി തിരിച്ചു. അതിലൊരു സെക്ടർ 1 പരപ്പൻപാറ മുതൽ മുണ്ടേരി ഫാം വരെയാണ്. ഏകദേശം ഒരു 5 കിലോമീറ്റർ സ്ട്രെച്ചാണ് ചാലിയാർ റിവറിൻ്റെ 2 ഭാഗം. അവിടെ ലോക്കൽ ആയിട്ടുള്ള സന്നദ്ധ വളണ്ടിയർമാരുണ്ടാവില്ല, കാരണം കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. ആ നിലയിൽ ഗവൺമെൻറ് ഏജൻസീസാണ് ആ സെർച്ചിനകത്ത് പങ്കെടുക്കുക. വിവരങ്ങളുമായി സ്വാലിഹ് ചേരുന്നുണ്ട്. സ്വാലിഹ്, ഇന്ന് കനത്ത മഴയെ തുടർന്ന് ഈ തിരച്ചിൽ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായതടക്കം നമ്മൾ കണ്ടതാണ്. എന്നാൽ നാളെ തിരച്ചിൽ പുനരാരംഭിക്കും എന്നുള്ള വിവരങ്ങൾ മന്ത്രി മുഹമ്മദ് റിയാസും നൽകുന്നുണ്ട്. മറ്റ് നിർണായക തീരുമാനങ്ങൾ എന്തൊക്കെ? തീർച്ചയായും ഇന്നത്തെ ഉപസമിതിയുടെ യോഗത്തിന് ശേഷമാണ് മന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. ഇതുവരെ 229 ആളുകളാണ് മരിച്ചത്. അതിൽ 178 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 51 മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അതേസമയം 200 ശരീരത്തിന്റെ ഭാഗങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് പ്രധാനമായി മന്ത്രി പറഞ്ഞത്. ഇന്ന് 3 മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ കാന്തൻപാറയിൽ നിന്ന് കണ്ടെത്തി. അട്ടമലയിൽ നിന്ന് ഒരു എല്ലിന്റെ ഭാഗവും കണ്ടെത്തി. പക്ഷേ ഇത് മനുഷ്യന്റേതാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാവണം. അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ജനകീയ തെരച്ചിൽ വളരെ കാര്യക്ഷമമായി തന്നെ നടത്താൻ കഴിഞ്ഞു. ആളുകൾക്ക് പലരുടെയും വീടുകളും അവരുടെ ഉപയോഗിച്ച വസ്തുക്കളുമെല്ലാം തിരിച്ചറിയാൻ സാധിച്ചു. ഇന്ന് 2000 വളണ്ടിയർമാരാണ് ഇന്നത്തെ പരിശോധനയിൽ പങ്കെടുത്തത്. ചാലിയാറിൽ നാളെയും മറ്റന്നാളും വിശദമായി പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് 5 സെക്ടറുകളായി തിരിച്ചാണ് പരിശോധന നടക്കുന്നത്. ഇതെല്ലാം നേരത്തെ പരിശോധന നടന്ന ഭാഗങ്ങൾ തന്നെയാണ്. പക്ഷേ ഒരിക്കൽ കൂടി പരിശോധിക്കുകയാണ്. ക്യാമ്പുകളിലുള്ളവരെ എത്രയും വേഗത്തിൽ പുനരധിവാസം നടത്താൻ, താൽക്കാലിക പുനരധിവാസം നടത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. 253 വാടക വീടുകൾ കണ്ടെത്തി കഴിഞ്ഞു. ഇതിൽ തന്നെ 100 വാടക വീടുകൾ ഓഫറുകളായി വിവിധ സംഘടനകളിൽ നിന്നും മറ്റും ഓഫറുകളായും ലഭിച്ചിട്ടുണ്ട്. ക്യാമ്പിലെയും ആശുപത്രിയിലെയും ആളുകളിൽ നിന്ന് അവരുടെ താല്പര്യങ്ങളും സാഹചര്യങ്ങളും എല്ലാം പരിശോധിച്ച് അതിനായി 18 പേരടങ്ങുന്ന ഒരു സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അവർ എടുക്കുന്ന സർവേകളുടെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഈ പുതിയ വീടുകളിലേക്ക് ഇവർക്ക് മാറാനുള്ള സൗകര്യം ഉണ്ടാവും. അത് ഇഷ്ടമുള്ള പഞ്ചായത്തിൽ തന്നെ തിരഞ്ഞെടുക്കാനുള്ള സംവിധാനവും ഒരുക്കുന്നുണ്ട്. വേഗത്തിൽ തന്നെ പുനരധിവാസം ഒരുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. വർഷ ശരി സ്വാലിഹ, നിലവിൽ തിരച്ചിൽ നാളെയും തുടരും. 5 സെക്ടറുകളായിട്ടായിരിക്കും തിരച്ചിൽ ആരംഭിക്കുക. അതേസമയം പുനരധിവാസത്തിനുള്ള നടപടികൾ കൃത്യമായി മുന്നോട്ട് പോകും. അത് പുനരധിവാസം അതിവേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിവരങ്ങളാണ് സ്വാലിഹ നൽകിയത്.